അല്പം കറുത്തിട്ടുണ്ട് മാനം, പക്ഷേ വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. ഫ്ളാഗ് ഓഫ് അല്പസമയത്തിന് നടക്കും ഒരുക്കങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നുണ്ട്. ഷിജു, എല്ലാം സെറ്റാണ്, മഴയുടെ ആശങ്കയുണ്ടോ? സൂചിപ്പിച്ചതുപോലെ വിവിധ കലാരൂപങ്ങളൊക്കെ സജ്ജമായി അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങും. രാജവീഥിയെ പുളകം കൊള്ളിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ആയിരങ്ങൾക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നത്. 2018 മുതൽ നോക്കിയാൽ പ്രളയം, പിന്നീട് 2019 പ്രളയം, പിന്നീട് കോവിഡ്, കോവിഡാനന്തര നിബന്ധനകൾ, ഒടുവിൽ കഴിഞ്ഞ വർഷം അരയറ്റം വെള്ളത്തിൽ അത്തച്ചമയം മുങ്ങിപ്പോയ സംഭവങ്ങളൊക്കെ മാറി ഇത്തവണ എന്തായാലും മനോഹരമായ കാഴ്ച തന്നെ ഒരുങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീണ്ടും ഷിജു, ഞാൻ നേരത്തെ ചോദിച്ചത്, ചെറിയൊരു മഴയുടെ ആശങ്കയുണ്ടോ അവിടെ? അത്തം കറക്കുന്നു എന്നൊക്കെ ചില വാർത്തകൾ വരുന്നു, ചില പ്രതികരണങ്ങൾ വരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, ഷിജുവിലേക്ക് വരാം. ജോഷി കുരൻ ചേരുന്നുണ്ട്. ജോഷി, എന്തായാലും കാത്തു നിൽക്കുന്നത് വലിയ ജനക്കൂട്ടമാണ്. മാത്രമല്ല, ഈ അത്ത ആഘോഷം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഓണാഘോഷത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ച കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ 5 വർഷമായി നമ്മുടെ കണ്ണിനെ പുളവും കൊള്ളിക്കുന്ന, കാതിനെ രസം കൊള്ളിക്കുന്ന ഈ കാഴ്ച അത്ര കണ്ട് ഉണ്ടായിരുന്നില്ല. അതിന്റെ സർവ്വലഹരിയോടും കൂടി ഇന്ന് ഈ തൃപ്പൂണിത്തുറയുടെ രാജവീഥികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഈ അത്തം ഘോഷയാത്ര നീങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ പറഞ്ഞതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി, ഇപ്പോൾ ആകാശത്ത് കുറച്ച് കാർമേഘങ്ങളൊക്കെയുണ്ട്, ചെറിയതോലെ ആകാശവും ഇരുണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ മാനമൊക്കെ, ഇരുണ്ട മാനമൊക്കെ മാറി ഒരു 10 മണിയാകുമ്പോൾ ഈ വെയിൽ തെളിയുകയും മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തതിന് പിന്നാലെ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ തൊട്ടു പിന്നാലെ തന്നെ ഘോഷയാത്ര തുടങ്ങുമ്പോൾ നല്ല വെയിൽ പരങ്ങുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ കാത്തു നിൽക്കുന്ന എല്ലാവർക്കും. എന്തായാലും അത്തം നഗരി ഒന്നാകെ തന്നെ ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. പി ജി, ജോഷി, നമുക്ക് ഈ പ്രേക്ഷകരുടെ അറിവിലേക്ക്, വിവിധ കലാരൂപങ്ങളുണ്ട്, അതിൽ പഞ്ചാരിയുണ്ട്, പഞ്ചവാദ്യമുണ്ട്, അതേപോലെ തന്നെ നൃത്ത ചുവടുകളുണ്ട്, തെയ്യം കലാകാരന്മാരുണ്ട്, എന്തൊക്കെയാണ് പ്രധാന ആകർഷണം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക് ഈ അത്തം ഘോഷയാത്ര ഈ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളതാണ്.
ഇറങ്ങിയ തൊട്ട് പിന്നാലെ ആദ്യ ഘട്ടത്തിൽ കലാരൂപങ്ങളായിരിക്കും അണിനിരക്കുക. ഈ കലാരൂപങ്ങൾക്ക് പിന്നാലെ പ്രത്യേകിച്ച് വാദ്യ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംഘങ്ങൾ മുന്നോട്ട് നീങ്ങും. അതിനുശേഷം വിവിധ കലാരൂപങ്ങൾ പ്രത്യേകിച്ചും കഥകളി പോലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ വാഹനങ്ങളിൽ ആളുകൾ നീങ്ങും. അങ്ങനെ മെല്ലെ മെല്ലെ, അതായത് അധികം വേഗത്തിലൊന്നും ആയിരിക്കില്ല ഈ തൃപ്പൂണിത്തുറ അസ്തസമയം നീങ്ങുക. അത് മെല്ലെ മെല്ലെ ഈ ആദ്യം എത്തിച്ചേരുക, ഈ ബോയ്സ് ഹൗസ് ഗ്രൗണ്ടിൽ നിന്നിറങ്ങി ആദ്യം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കാവും എത്തിച്ചേരുക. ഏതാണ്ട് ഒരു 200 മീറ്റർ ഉണ്ടാവും ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക്. അവിടെ എത്തിയതിന് തൊട്ട് പിന്നാലെ അത് മെല്ലെ നീങ്ങി അത് സ്റ്റാച്യു ജംഗ്ഷനിലെത്തും. സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഈസ്റ്റ് പോർട്ടിലെത്തും. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഏതാണ്ട് ഒരു 2.5-3 മണിക്കൂർ എടുത്ത് ഇവിടെ ഇങ്ങ് ക്ഷേത്ര മൈതാനിയ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ അമ്പലത്തിന് തൊട്ട് മുമ്പിൽ വന്നോ ആയിരിക്കും ഇത് സമാപിക്കുക. അതുകൊണ്ട് തന്നെ ഈ വഴിയോരങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ ഇതൊക്കെ കാണുന്നതിന് വേണ്ടി കാത്തുനിൽപ്പുണ്ടാവും. നമ്മുടെ ആ തൃപ്പൂണിത്തുറയിലെ വഴിയോരങ്ങളിലൊക്കെ നമ്മുടെ ക്യാമറ യൂണിറ്റുകൾ ഇപ്പോൾ തന്നെ സജ്ജമായിട്ടുണ്ട്. ഈ അത്തം ഘോഷയാത്ര കടന്നു പോകുന്ന വഴികളിലൊക്കെ തന്നെ ആളുകളുടെ ആരവം, ആളുകളുടെ ആവേശം, ഇതിന്റെ കാഴ്ചകൾ, നിറങ്ങൾ, ആരവങ്ങൾ ഒക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂണിറ്റ് അവിടെ സജ്ജമായി. അതായത് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുക. 10 മണി മുതൽ തന്നെ നമ്മുടെ ഈ അത്തം ഘോഷയാത്ര അവിടെ നിന്ന് കാഴ്ചകളും വിരുന്നുമായി ഈ അത്തം നാളിൽ എത്തിച്ചേരും. പതാക ഉയർത്തലിനുള്ള ഒരുക്കങ്ങളാണ് ദൃശ്യങ്ങൾ കാണുന്നത്. പതാകയർത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി കഴിഞ്ഞു. രാവിലെ 9 മണിയോടുകൂടി പതാകയോർത്തൽ എന്നാണ് ഔദ്യോഗികമായി അറിയിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി 10 മണിക്ക് മാത്രമേ എത്തിച്ചേരുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ 10 മണിയിലേക്ക് ചടങ്ങുകൾ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വിവിധ കുടുംബശ്രീകളിൽ നിന്നൊക്കെ ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ വരുന്നു, ജനപ്രതിനിധികൾ അടക്കം എത്തിച്ചേരുന്നു. 10 മണിക്ക് പി രാജീവ് ഈ അത്തം പതാക ഉയർത്തുന്നതോടുകൂടിയാവും ചടങ്ങുകൾക്ക് തുടക്കമാവുക. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നടൻ മമ്മൂട്ടിയായിരിക്കും ഈ അത്തം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുക. ഫ്ളാഗ് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ നേരത്തെ ഷിജു നിന്ന ആ സ്കൂൾ മൈതാനത്തിന് സ്കൂൾ ഓഡിറ്റോറിയത്തിന് സമീപത്ത് നിന്ന് ഘോഷയാത്ര ഒന്നൊന്നായി അത്തം നഗരിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ക്യൂ ആയി, അതായത് നിരനിരയായി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചത്. അതായത് പ്രേക്ഷക ഈ കാഴ്ചക്കാർക്കും പ്രേക്ഷകർക്കും ഒക്കെ തന്നെ ഒരു കലാരൂപം കണ്ട് അത് പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ പുതിയ പ്ലോട്ടുകളൊക്കെ തന്നെയായിട്ട് ആളുകൾ അതുവഴി വരും. അങ്ങനെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ നീളുന്ന വലിയൊരു ആവേശത്തിനും ആരവത്തിനും ഒക്കെ തന്നെയാണ് ഈ തൃപ്പൂണിത്തുറ അത്തസമയ കാഴ്ചകൾ സ്വാഭാവികമായും കാത്തിരിക്കുന്നത്. കാരണം ഒന്ന് കണ്ട് തീരുമ്പോഴേക്കും അടുത്തതെത്തും. അത് കാഴ്ചയാണെങ്കിലും ശബ്ദമാണെങ്കിലും ഒക്കെ താളമാണെങ്കിലും ഒക്കെ അങ്ങനെ തൃപ്പൂണിത്തുറക്കാർക്ക് ഇതൊരു വലിയ വികാരം കൂടിയാണ്.